السلام عليكم ورحمة الله تعالى وبركاته. صحابة كل أنديورن عندنا مقامان إريكور نيلامطة مقام. كنور جليلة أنا إذا تدجي يندد تاليبرم بوديوم ماتنور بوديوم نينغال كيفيد إتتشيرا وندا. إريكور بريوارتن تيرت مانال تريغل لانا أفر أنديورن عندنا. أبدي بريوار كلا مانسيني ورانوبوديوم مانسيني آنندو مانا. മാത്രവുമല്ല നിങ്ങൾ അവിടെ പോയാൽ ഒരുപാട് ചെറുതും വലുതുമായ ഖബറുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് അവിടെയുള്ളവരുടെ ഭാര്യമാരും അതുപോലെ തന്നെ മക്കളുമാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇവിടെയുള്ളത് സ്വഹാബാക്കളാണ് എന്ന് പറയാൻ കാരണം അവിടെ ചില ഖബറിന്റെ സൈഡുകളിൽ ഹിജറ 5 എന്ന് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല ഒരുപാട് മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും അത് അംഗീകരിച്ച കാര്യം തന്നെയാണ്. പോർച്ചുഗീസുകാരുമായി ഉണ്ടായ യുദ്ധത്തിൽ മരണപ്പെട്ടവരാണ് അവർ എന്നുള്ളത് ചില ആളുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും പോർച്ചുഗീസുകാരുമായിട്ട് ഉണ്ടായ യുദ്ധം ഒരു 500 വർഷം മുന്നേയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇരിക്കൂറിൽ ഇപ്പോൾ നിലവിൽ താമസിച്ചു വരുന്നവർ അവരുടെ മുൻകാല ആളുകൾ 500 വർഷം പഴക്കമുള്ള 500 വർഷം മുതലേ അവിടെ ജീവിച്ച് സ്ഥിരമായി ജീവിച്ചു വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു പോർച്ചുഗീസുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ മരണപ്പെട്ടവരല്ല ഇവിടെ കിടക്കുന്നത്, അത് സ്വഹാബാക്കൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല അവിടെ അന്തിയുറങ്ങുന്നവരുടെ കൂട്ടത്തിൽ സ്വഹാബാക്കൾ, ബദറിൽ പങ്കെടുത്ത സ്വഹാബാക്കൾ അവിടെ അന്തിയുറങ്ങുന്നു എന്നൊക്കെ പറയപ്പെടുന്നു എങ്കിലും അതിൽ വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് എടുത്തു പറയുന്നില്ല. നിലാമുറ്റത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കറാമത്താണ് 20 റമദാൻ മാസത്തിലെ 27-ാം രാവിലെ അവിടെയുള്ള ഇലകൾ മങ്ങിയതായ രീതിയിൽ കത്തുന്നു എന്നുള്ളത്. നമ്മുടെ തസ്ബീഹമാല ഇരുട്ടത്ത് തിളങ്ങുന്നത് പോലെ ലൈറ്റായ നിറത്തിൽ, ഇളം നിറത്തിൽ, ഇളം കളറിൽ അവിടെയുള്ള ഇലകൾ കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയുള്ള ഇരിക്കൂർ നിവാസികളും കണ്ട കാഴ്ചകൾ തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ്. മാത്രവുമല്ല ഒരുപാട് ആളുകൾക്ക് അവിടെ നിന്നും ഒരുപാട് കറാമത്തുകൾ അനുഭവമുണ്ട്. ഒരുപാട് ആളുകളുടെ രോഗങ്ങളും പ്രയാസങ്ങളും അവിടെ വന്ന് പറഞ്ഞപ്പോൾ തീർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാടിൻ്റെ ഒരുപാട് ഉൾവശത്തേക്കായിട്ട് ഒരുപാട് ഒരുപാട് മഖ്ബറകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രാത്രി സമയങ്ങളിലേക്ക് ഇവിടേക്ക് പോയാൽ പേടിപ്പെടുത്തുന്നതായ രീതിയിലുള്ള ഒരു പ്രകൃതമാണ് ഇവിടെയുള്ളത്. ഒരുപാട് ആളുകൾ രാത്രി സമയങ്ങളിൽ കാടുകളിലേക്ക് കയറിയിട്ട് ദിക്റുകളും സ്വലാത്തുകളും ദുആയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ വരുന്നവർ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ കാട്ടിലൊക്കെ ദിക്റുകളും അള്ളാഹുവിലേക്ക് അടുത്ത് അവർ ദിക്റുകളും സ്വലാത്തുകളും ദുആയൊക്കെ ചെയ്യുന്നുണ്ടാകാം. ഇരിക്കൂർ നിവാസി തന്നെയായ ഒരു സുഹൃത്തിൻ്റെ കഥ നമുക്ക് കേൾക്കാം. അദ്ദേഹം പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ എക്സാമിൻ്റെ സമയത്തുമെല്ലാം അവിടെ വന്ന് എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. നാട്ടിലുണ്ടാകുമ്പോഴൊക്കെ അദ്ദേഹം അവിടെ വന്ന് സ്ഥിരമായി ദുആ ചെയ്യാറുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ വിവാഹമായിരുന്നു. വിവാഹ വസ്ത്രം ധരിച്ചിട്ടും അദ്ദേഹം വീണ്ടും ഇവിടേക്ക് ദുആ ചെയ്യാമെന്നു. എന്നിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത്. അദ്ദേഹം ഇത്രത്തോളം ഇവിടത്തേക്ക് അടുപ്പം കാണിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായി കാണണം. അതുകൊണ്ടാവാം നിരന്തരം ഇവിടേക്ക് വരികയും ദുആ ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ ആ യുവാവ് പൈലറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. മഹാന്മാരുടെ പാതയിൽ നീങ്ങി പോകാനുള്ള തൗഫീക്ക് അദ്ദേഹത്തിനും നമുക്കും നൽകട്ടെ. അങ്ങനെ ഒരുപാട് ഒരുപാട് കറാമത്തുകൾ മറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് ഇവിടെയുള്ളത്. പഴയ കാല കറാമത്തുകളൊന്നും ആർക്കും അറിയില്ല എങ്കിലും ഇവിടെ വരുന്ന പല ആളുകൾക്കും ഇവിടെ നിന്ന് ഓരോരോ അനുഭവങ്ങളാണ്. ചില ആളുകൾ ആ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു, ചില ആളുകൾ പങ്കുവെക്കാതെ മനസ്സിൽ അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഒരുപാട് ഒരുപാട് ഖബറുകൾ നിങ്ങൾക്ക് മുകളിലോട്ട് കയറിപ്പോയാൽ കാണാൻ സാധിക്കും. ഒരുപാട് ഒരുപാട് ഖബറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. മണൽത്തരികളിലാണ് ഇതൊക്കെ ഇവിടെ നിലകൊള്ളുന്നത്. നമ്മൾ മഖാമിലേക്ക് കയറിയാൽ മുകളിലോട്ട് നടന്നു പോകാനുള്ള വഴികളൊക്കെ ഉണ്ടാകും. പക്ഷേ നടക്കുമ്പോൾ സൂക്ഷിക്കുക, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ. അപ്പം ഒരുപാട് മുകളിലേക്ക് കയറിപ്പോയാൽ ഒരുപാട് ഒരുപാട് മഖബറകളൊക്കെ കാണാം. അവിടെ പോയിട്ട് നിങ്ങൾ ഫാത്തിഹയും അവിദത്തൈനിയും ഇഖ്ലാസൊക്കെ ഓതി, യാസീനൊക്കെ ഓതി നിർബന്ധമായിട്ടും ദുആ ചെയ്യാതെ മടങ്ങരുത്. പല ആളുകളും വെറുതെ ഒന്ന് കണ്ടു പോവുക എന്നുള്ള നിലയ്ക്ക് ഇവിടെ വന്ന് പോകുന്നു. ഉറൂസിൻ്റെ സമയത്താണെങ്കിലും ഒരു ടൂർ യാത്ര പോകുന്നത് പോലെ വെറുതെ വന്ന് കണ്ടു പോകുന്ന ആളുകളും ഉണ്ട്. അതുകൊണ്ട് പല ഏത് മഖാമിൽ പോകും
പോവുകയാണെങ്കിലും നിങ്ങൾ അങ്ങനത്തേതായ രീതിയിലല്ലാതെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവുക, അവരെ മുൻനിർത്തി അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ പല ആളുകൾക്കും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഔലിയാക്കന്മാരുടെ പാതയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. നന്മ തിരഞ്ഞെടുക്കാനും നന്മ പ്രചരിപ്പിക്കാനും നന്മയിലൂടെ നീങ്ങാനും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ നാം ചെയ്തിട്ടുണ്ടാകാം, അത് അറിഞ്ഞും അറിയാതെയും നാം ചെയ്തിട്ടുണ്ടാകാം. ആ തെറ്റുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല ലോകത്തിൻ്റെ നായകൻ ഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാം പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അവർ മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ ഖബർ ജീവിതം അള്ളാഹു സുബ്ഹാനഹു തആല സന്തോഷകരമാക്കി കൊടുക്കട്ടെ. ഇൻഷാല്ലാ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന വിശ്വാസത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.